ഞാനതിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇത്രയും നാളെ എല്ലാവർക്കും ഒരു പരാതി ഉണ്ടായിരുന്നു, ഭർത്താവ് നിർമ്മിക്കുന്ന സിനിമയിൽ അഭിനയിക്കുന്നു, ആ പരാതി അങ്ങ് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചു. അച്ഛൻ്റെ കൂടെ ഉള്ള എക്സ്പീരിയൻസ്, അത് ഞാൻ വളരെ അസൂയോടുകൂടി കാണുന്ന ഒരു വ്യക്തിത്വമാണ്. ആ എൻ്റെ നടനാകണ്ട, എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് കേരളത്തിലെ നമ്പർ വൺ പ്രൊഡ്യൂസർ അത് ലിസ്റ്റ് ചെയ്തിട്ട് ആയാൽ മതി. എന്നോട് സന്തോഷമുണ്ട്. കാര്യം രവിയേട്ടൻ്റെ തുടക്ക സിനിമ കീർത്തിച്ചക്ര അതിലൊരു ഭാഗമാകാൻ സാധിച്ചു. രവിയേട്ടന് ഒരുപാട് വർഷം സിനിമയ്ക്ക് വരുന്നതിന് മുമ്പുള്ള ബന്ധമാണ്. അതുപോലെ തന്നെയാണ് ലിസ്റ്റിനും, ലിസ്റ്റിൻ്റെ തുടക്കം മുതൽ ലിസ്റ്റിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതിന് സന്തോഷം. വീഗം വലിയൊരു ഹിറ്റാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനതിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇത്രയും വർഷങ്ങൾ ഞാൻ, എനിക്ക് തോന്നുന്നു 18 സിനിമകളിൽ അഭിനയിച്ചതിൻ്റെ 18-ാമത്തെ ചിത്രമാണ്. അതിൽ 12 എണ്ണം, ഇത് 12-ാമത്തെ ചിത്രം അബാ മോഹസ് നിർമ്മിക്കുന്നത്. 12-ാമത്തെ ചിത്രം എൻ്റെ പേരിൽ നിർമ്മിക്കുന്നത്. അതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നത് എൻ്റെ ഭർത്താവാണ്. അത് ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ പേരിൽ ഇത് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും നാളെ എല്ലാവർക്കും ഒരു പരാതി ഉണ്ടായിരുന്നു, ഭർത്താവ് നിർമ്മിക്കുന്ന സിനിമയിൽ അഭിനയിക്കുന്നു, ആ പരാതി എന്നെ മാറിക്കോട്ടെ എന്ന് വിചാരിച്ചു. നീ ഇപ്പോൾ പറയുന്നവർ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന സിനിമയിൽ അഭിനയിക്കുന്നു പറഞ്ഞു, കുഴപ്പമില്ല. സോ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇനി അങ്ങോട്ട്, ഈ സിനിമ മാത്രമല്ല ഇനി അങ്ങോട്ട് ഒരുപാട് സിനിമകൾ ഞാൻ തന്നെ നിർമ്മിക്കും. ഞാൻ ചിലപ്പോൾ അഭിനയിക്കും, ചിലപ്പോൾ അഭിനയിക്കുന്നില്ല. വന്ന് കയറിയപ്പോൾ തന്നെ രവിയേട്ടൻ്റെ വക ഒരു ശകാരമാണ് എനിക്ക് കിട്ടിയത്. എന്തിനാണെന്ന് ഞാൻ പറയാൻ ഒരു മടിയില്ല. എനിക്ക് ഈ തൊപ്പി ഇങ്ങനെ വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നോട് ചോദിച്ചു, ഒരു IPS കാരിയുടെ തൊപ്പി ഇങ്ങനെയാണോ എനിക്ക് എൻ്റെത്? അതാണ് ചോദിച്ചത്. പക്ഷെ സത്യം പറഞ്ഞാൽ രവിയേട്ടൻ ഒരു രക്ഷയില്ലായിരുന്നു. ഞാൻ കുറച്ച് അതിലിട്ട് പണിയൊക്കെ നടത്തി, പക്ഷെ അത് താഴുന്നേ ഇല്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട്, ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, റീസൺസ് ഒന്നും പറയാതെ ഇത് വെള്ളത്തിലിട്ടാൽ അത് കുറച്ച് വലിഞ്ഞ് ശരിയായി വരുമായിരുന്നു എന്ന് പറഞ്ഞു. എനിവേ, പക്ഷേ രവിയേട്ടൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പിയും ഈ യൂണിഫോമും ഒരു പുരാവസ്തുവാണ്. ഞാൻ എന്നും സൂക്ഷിക്കുന്ന പുതിയ നിയമം, പുത്തൻപണം, ട്രോജൻ, ഇതിൻ്റെ 4-ാമത്തെ സെയിം അതേ യൂണിഫോമാണ്. അന്ന് സൂക്ഷിച്ചു വെച്ചതാണ്. പുതിയ നിയമത്തിൽ തയ്ച്ച കോസ്റ്റ്യൂമാണ്. അന്ന് കേട്ടില്ല. അപ്പം അന്ന് സൂക്ഷിച്ചു വെച്ച കോസ്റ്റ്യൂമാണ്. കാരണം അന്ന് പുതിയ നിയമം ചെയ്യുമ്പോൾ ആ പോലീസ് വേഷത്തോട് തോന്നിയ ആ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ അത് ഫ്രഷ് ചെയ്ത് തന്ന ഒരു ആക്സെപ്റ്റൻസ്, അതൊരു ഓർമ്മയ്ക്കായിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചു ആ തൊപ്പിയും ബെൽറ്റും യൂണിഫോമും ഒക്കെ. അപ്പം വിചാരിച്ചു, ഇനി വരുന്ന എല്ലാ പോലീസ് വേഷങ്ങളും ഇത് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് പഴയ യൂണിഫോമാണ്, ഡ്രൈ ക്ലീൻ ചെയ്ത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ഒരു പോരായ്മയുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. പിന്നെ ധ്യാൻ, താങ്ക് യു സോ മച്ച്. ധ്യാൻ്റെ ഒരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ധ്യാൻ്റെ കണ്ണുകളിലുള്ള ഓമനത്വം, ഞാൻ ധ്യാൻ്റെ ഒരു ഫാനായിരുന്നു. ധ്യാൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ട് ഞാൻ ധ്യാൻ്റെ ഒരു ഫാനായിരുന്നു. പക്ഷേ ഷൂട്ടിംഗ് സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഇവനെ ഒരു കളലക്ഷമുള്ള ഒരാളായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം
അല്ലേ? അതെ, പക്ഷെ അതെന്റെ ക്യാരക്ടറിന്റെ ഭാഗമാണ്. അപ്പൊ സാഗർ, താങ്ക് യു സോ മച്ച് ഫോർ ഇങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് തന്നേനും ഈ സിനിമയുടെ ഒരു ഭാഗമാകാനുള്ള ഒരു അവസരം തന്നേനും. സത്യം പറഞ്ഞാൽ മൈക്കും ഇതേപോലെ ഓഡിയൻസും എനിക്ക് അത്രയും പേടി തരുന്ന ഒരു സംഭവമല്ല കുറച്ച് നാളുകളായിട്ട്. പക്ഷെ ഇപ്പൊ എന്തോ ഇങ്ങനെ ഈ പോസ്റ്ററിലും പിന്നെ ഇവരുടെ കൂടെ ഒക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കാൻ വേണ്ടി വന്നപ്പോഴും ഇതേപോലെ സംസാരിക്കേണ്ടി വന്നപ്പോൾ എന്തെന്നില്ലാത്തൊരു പേടിയൊക്കെ കീട് വരുന്നുണ്ട്. ഇപ്പൊ നേരത്തെ ധ്യാൻ ജേർണലിസ്റ്റ് ഞാനൊക്കെ പറഞ്ഞ പോലെ മിനിമം ഗ്യാരണ്ടിയുള്ള ആക്ടറും മിനിമം ഗ്യാരണ്ടിയുള്ള പ്രൊഡക്ഷനും മിനിമം ഗ്യാരണ്ടിയുള്ള ഡയറക്ടർ, അങ്ങനെ മിനിമം ഗ്യാരണ്ടിയുള്ള ഒരു പറ്റും ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. ഇങ്ങനൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയാലും ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ പറ്റുന്നതിലും ഒരുപാട് ഒരുപാട് സന്തോഷം. പിന്നെ ധ്യാനചാന്റെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് അത് നിങ്ങൾക്കറിയാലോ. പുള്ളിയോട് കൂടെ അഭിനയിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആളുടെ ഒരു നോട്ടത്തിൽ പോലും നമുക്ക് പല കാര്യങ്ങളും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോ അതൊക്കെയാണ് ഞാനിപ്പോ ഒരു സീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ധ്യാൻ ചാട്ട് എന്ത് എക്സ്പ്രഷൻ ഇട്ടെന്ന് നോക്കും. അപ്പോ അതാണ് പ്രത്യേകം ഞാൻ ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. അപ്പോ ധ്യാൻ ചാട്ടിന്റെ കൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിലും നമുക്കൊരു ഒരു ഒരു ടെൻഷനോ ഒരു പേടിയോ അത്ര സീനിയർ അല്ല, കുറച്ച് സീനിയർ. ഓക്കെ, അപ്പോ ഇങ്ങനെ ഒരു ഒരു ഇത്ര സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ആക്ടറുടെ കൂടെ നമുക്ക് ഇങ്ങനെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയൊരു ആളുടെ ഒരുപാട് കഥകൾ എനിക്ക് നേരിട്ടിട്ടുണ്ട്. പലരും ചിലപ്പോൾ ഇന്റർവ്യൂലൂടെ മാത്രമാണ് കണ്ടുള്ളൂ. അപ്പൊ ഞാനൊരു 10-30 ദിവസം പുള്ളിയുടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പുള്ളിയുടെ ഓരോരോ കഥകൾ കേട്ട് ഞാൻ കൂലി തിരിച്ചിരുന്നിട്ടുണ്ട്. അപ്പോ അതൊക്കെ വല്ലാത്തൊരു ഭാഗ്യമായിട്ട് കാണുന്നു. അപ്പോ അതേപോലെ തന്നെ സാഗരാണ്ട കൂടെ, സാഗരാണ്ട മുമ്പ് ഒരു പണത്തിന്റെ ഇതിന് വിളിച്ചിരുന്നു. പിന്നെ ആ സമയത്ത് ഡേറ്റിന്റെ കുറച്ച് ക്ലാഷ് കാരണം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്റെ ഡേറ്റിന്റെ അല്ല, അവരുടെ ഡേറ്റ് അവർ കുറച്ച് സെലക്റ്റീവായി. അപ്പൊ പിന്നെ അങ്ങനെയാണ് എന്നെ മാറ്റുന്നത്. അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ആളുടെ മൂന്നാമത്തെ ചലച്ചിത്രത്തില് ഒരു ഭാഗമാകാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം എല്ലാവരോടും. ദിനേശാന്റെ കൂടെയും ഷീലു മാഡത്തിന്റെ കൂടെയും ബൈജാന്റെ കൂടെ നമുക്ക് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റി. എന്തൊക്കെയോ പറയണമെന്നുണ്ട്, എന്തൊക്കെയോ വരുന്നുണ്ട്, പക്ഷെ ഒന്നും പുറത്തോട്ട് ചാടുന്നില്ല. അപ്പോ ആദ്യം തന്നെ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഇവിടെ ക്ഷണം സ്വീകരിച്ചെത്തി എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. അപ്പൊ എന്തായാലും നമ്മളെല്ലാരും ട്രെയിലർ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാനും കാത്തിരിക്കുകയാണ് എന്തൊക്കെയാണ് ട്രെയിലർ ഉള്ളതെന്ന്. അതെ, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ധ്യാൻ ചേട്ടനും ശീലു മാഡവും ദിനേശ് ചേട്ടനും അവരുടെ കൂടെ എനിക്കും പങ്കെടുക്കാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം മൊത്തത്തിലൊരു യങ്സ്റ്റർ പിന്നെ ജഗദീഷ് ആണ് യങ്സ്റ്റേഴ്സ്. ഒരുപാട് യങ്സ്റ്റേഴ്സ് ആണ് ഈ പടത്തിലുള്ളത്. അപ്പൊ യങ്സ്റ്റേഴ്സിന്റെ കൂടെ അവർക്ക് പ്രായം ഉദ്ദേശിച്ചിട്ടില്ലോ, അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും എന്നെ സംബന്ധിച്ച് ഇവരെല്ലാരും കുറച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരുപാട് ഒരുപാട് സന്തോഷം. അത് തന്നെ എബ്രഹാം ചേട്ടനെ പറ്റിയും ഷീൽ ചേച്ചിനെ പറ്റിയൊക്കെ പറഞ്ഞു തുടങ്ങണം. ഞാൻ എവിടെയോ എഴുതിയത് വായിച്ചതാണ്, കാഞ്ചന മൊയ്തീനെ സ്നേഹിച്ചതല്ല യഥാർത്ഥ പ്രണയം, അവരുടെ പ്രണയമല്ല ഷീൽ ചേച്ചിയും എബ്രഹാം ചേട്ടനുള്ള പ്രണയമാണ് യഥാർത്ഥ പ്രണയം. ഒരു അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ചേച്ചിക്ക് എബ്രഹാം ചേട്ടൻ കൊടുക്കുന്ന ഒരു ഫ്രീഡം അല്ലെങ്കിൽ സപ്പോർട്ട് തന്നെ ഭീകരമാണ്. അത് ഞാൻ മിക്ക സ്ഥലങ്ങളിലും ചേട്ടൻ എല്ലാ പ്രോഗ്രാമിനും ചേച്ചിയുടെ കൂടെ വരുന്നു. ബോംബെന്ന് ചേച്ചിയുടെ സ്റ്റാറിന്റെ പ്രൊമോഷൻ മറ്റേ പടത്തിന്റെ റിലീസ് ചേട്ടൻ കൂടെ വരുന്നു. അപ്പൊ ഇത് ചേച്ചിയുടെ ലെവലിൽ ആദ്യമായിട്ട്
പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമാണ് പറ്റിയത് എന്നെ സംബന്ധിച്ചോളം വലിയ ഭാഗ്യമാണ്. കാരണം അബാം മൂവീസ് എന്ന് പറയുന്നൊരു നേരത്തെ എന്നെ പറ്റി മിനിമം ഗ്യാരണ്ടി പറഞ്ഞ പോലെ ഞാൻ ചിന്തിക്കുന്ന മിനിമം ഗ്യാരണ്ടി ഉള്ള ബാനറിന്റെ കൂടെ പടം ചെയ്യുവാണെങ്കിൽ അതാണ് നമുക്ക് ടെൻഷൻ ഇല്ല. ഈ പറഞ്ഞ എന്നെ തൊട്ട് മുന്നേ മിനിമം ഗ്യാരണ്ടി ഉള്ള എന്റെ കൂടെ ഇതുവരെ ലിസ്റ്റ് സ്റ്റീഫൻ പടം ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ട് മിനിമം ഗ്യാരണ്ടി ഉള്ള എന്റെ കൂടെ പടം ചെയ്യുന്നില്ല? അപ്പോഴും അബാം മൂവീസ് വേണ്ടി വന്നു. അപ്പൊ എന്റെ കഴിഞ്ഞ ദിവസം അച്ഛനോട് ചോദിച്ചിരുന്നു ഇങ്ങനെ വലുതാകുമ്പോ നിനക്ക് ആരാവണം എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വലിയ നടക്കുന്ന വേണ്ട, എനിക്ക് ലിസ്റ്റിൻ സ്റ്റീഫൻ ആയാൽ മതി. കാരണം ഞാൻ സിനിമയില് അളിയ എന്ന് വിളിക്കുന്ന വളരെ ചുരുക്കം ഞാൻ അളിയെ വിളിക്കാറില്ല. പലപ്പോഴും തിരക്കാണ്, പൈസ എന്നെ തീരാനുണ്ട്. അപ്പോ അതിന്റെ ഒരു തിരക്കേണ്ട അളിയെ ബുദ്ധിമുട്ടാതെ ഞാൻ വിളിക്കാറില്ല. പക്ഷേ ഞാൻ വളരെ അസൂയോടുകൂടി കാണുന്ന ഒരു വ്യക്തിത്വമാണ്. എന്തെങ്കിലും ആരായിത്തീരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ എനിക്ക് ഒറ്റ ഞാൻ എബ്രാഹിമിനോട് പറയാൻ ചെയ്തു എനിക്ക് ആ എന്റെ നടന വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് കേരളത്തിന്റെ നമ്പർ വൺ പ്രൊഡ്യൂസർ ലിസ്റ്റ് സ്റ്റീഫൻ ആയാൽ മതി. എന്തെങ്കിലും ഞാൻ ആവോ എന്റെ ആക്കണം എന്റെ പ്രാർത്ഥനയാണ്. അതോടൊപ്പം തന്നെ രവീന്ദ്രൻ പെട്ടെന്ന് വിളിച്ചോടനെ എന്നെ ഓടി വന്നു. രവീന്ദ്രൻ താങ്ക് യു സോ മച്ച്. കാരണം ഇങ്ങനെ ഒരു മൊമെന്റിൽ രവീന്ദ്രൻ കൂടെ വലിയ കാര്യമാണ്. കാരണം ചെറുപ്പം തൊട്ടിട്ട് ചെറുപ്പം വളരെ ചെറുപ്പം തൊട്ടിട്ട് ഞാൻ കാണുന്ന ഒരാളാണ്. രവീന്ദ്രന്റെ സിനിമകളായിക്കോട്ടെ, നമ്മുടെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള സിനിമകളെ രവീന്ദ്രൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രന്റെ ഒരു ഗ്രോത്ത് ആസ് എ ഡയറക്ടർ നമ്മളെപ്പോഴും വളരെ സന്തോഷത്തോടെ കാണുന്നതാണ്. താങ്ക് യു ഫോർ ബീങ് ഹിയർ. അലിൻ ചേട്ടൻ, ചേൻ, ഗോവൻ ചേട്ടൻ, ദിനേശ് ചേട്ടൻ, അലിൻ ചേട്ടൻ, എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു ഓൾ ഫോർ കമ്മിങ്. അച്ഛൻ എങ്ങനെയുണ്ട്? ഇപ്പോൾ ഹെൽത്ത് നിങ്ങളോട് പറഞ്ഞിട്ട് അറിയുമ്പോഴോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നല്ല പുഞ്ചിരിക്കുന്ന മുഖം കണ്ടു സിനിമയിലേക്ക് വരുന്നു എന്നൊക്കെ കേട്ടു. അപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ നന്നായി, ബെറ്ററായി. ഇപ്പോൾ ചേട്ടൻ്റെ കൂടെ കുറുക്കൻ എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടിലുണ്ട്. ഈ ലോകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വിച്ച് ഞെക്കിയല്ല, പറഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള വ്യത്യാസമുള്ള ഒരു കുട്ടികളോട് സ്വിച്ചിങ്.